ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചില ദിവസം കറിയൊക്കെ വെക്കാൻ ഒരു മടി തോന്നൂലേ അങ്ങനെ മടിയുള്ള ഒരു ദിവസം രസമോ മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കറിയായിട്ട് അഞ്ച് മിനിറ്റ് റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലുള്ള എഗ് ബുർജിയുടെ റെസിപ്പിയാണിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം ഒരു ചട്ടി ചൂടായതും നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലോണം ഒന്ന് ചൂടായതും രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവോളേനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവോള നല്ലോണം വഴലാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവോള കുറച്ച് വഴഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും സവോളയും ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതും ഒരു അൽപ്പം എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴുന്നത് നമുക്ക് ഉപ്പ് ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏച്ചി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് സവോള ഒരു തക്കാളി മൂന്ന് മുട്ട ആട്ടോ അപ്പോൾ ഇത് കറക്റ്റായിരിക്കും ഇനി ഇത് നല്ലോണം ഒന്ന് ചിക്കി കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളങ്ങനെ അനങ്ങാതെ ഇളക്കാതെ തന്നെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ അടിഭാഗമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അപ്പോൾ നമുക്കങ്ങനെ മുട്ട പൊരിക്കുന്ന പോലെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയുടെ അടിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം അപ്പോൾ മുട്ട നല്ലോണം ഒന്ന് കൊഴഞ്ഞു പോകാത്ത പരുവത്തിൽ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബുർജി അഥവാ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലേ നമ്മളിങ്ങനെ ഒന്ന് മുട്ട പൊരിക്കുന്ന പോലെ സെറ്റാക്കി കൊടുക്കുമ്പോൾ മുട്ട നല്ലോണം വെന്ത് നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് കിട്ടും കേട്ടോ കൊഴഞ്ഞു പോകാതെ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്